വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വൻതോതിൽ വെള്ളം തുറന്നുവിടുന്നു. ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ 8.5 9 ഷട്ടറുകൾ 120 സെന്റിമീറ്റർ ഉയർത്തിയത്. ഇതിൽ 3 ഷട്ടറുകൾ അല്പസമയത്തിനകം അടയ്ക്കും. പുറത്തുവിടുന്നത് 12,654.09 ക്യുസെക്സ് ജലമാണെന്ന് തമിഴ്നാട് അറിയിച്ചു. സാഹചര്യം വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിൻ വണ്ടിപ്പെരിയാറിലെത്തും. പെരിയാറിന്റെ കരകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാമിൽ നിന്നും ക്രമാതീതമായി വെള്ളം തുറന്നുവിടുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിശക്തമായ മഴയെ തുടർന്ന് ആറ്റിൽ നല്ല വെള്ളവും ഇന്ന് പകലും മഴയില്ലാത്ത സമയത്ത് ഡാം അടച്ചു വെക്കുകയും തുടർന്ന് 7 മണിയോടുകൂടി ഡാം തുറന്നുവിടുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ പകലെങ്കിലും നിയന്ത്രിതമായിട്ട് വെള്ളം ഒഴുക്കി വിടാമായിരുന്നു, പക്ഷേ അത് തമിഴ്നാട് സർക്കാർ ചെയ്യാതെ ഈ പാതിരാത്രിയിൽ ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയിൽ ഇത്രയും ഘനയടി വെള്ളം ഒഴുക്കുന്നത് തികച്ചും നിരാശാജനകമാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നു, ഇനി ഒരിക്കലും രാത്രിയിൽ തുറന്നുവിടുന്ന സംവിധാനത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കി തരാമെന്ന്. പക്ഷേ മന്ത്രിയുടെ വാക്കും പഴയ ചാക്കും എന്ന സ്ഥിതിയിലേക്കാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള രാത്രികളിലും കഴിഞ്ഞ രാത്രികളിലും ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല, ഈ പ്രദേശവാസികൾ ആരും ഉറങ്ങിയിട്ടില്ല. ഈ വെള്ളത്തിനും കാവലിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇനിയും ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഈ വെള്ളത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോലും ആളുകൾ തയ്യാറായി നിൽക്കുക. ഇവിടെ ആ സാഹചര്യത്തിലോട്ട് സർക്കാർ തള്ളിവിടാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇടുക്കി ഡാം നാളെ രാവിലെ 6 മണിക്ക് തുറക്കും. നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്ന് പ്രിൻസും ഇടുക്കിയിൽ നിന്ന് സ്റ്റാലിനും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം പ്രിൻസിലേക്ക് പോകാം. പ്രിൻസ്, വലിയ തോതിലാണിപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. 120 സെന്റിമീറ്ററോളം വെള്ളം ഒഴുകി വിടുന്നു എന്ന് പറഞ്ഞത് അത് ആ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ വലിയ തോതിൽ ജലം ഒഴുകി എത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം 8.5 മണിയോടുകൂടിയാണ് ഈ ഷട്ടറുകളെല്ലാം തുറന്നതും ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി വിട്ടത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏത് തരത്തിലാണ്? പ്രത്യേകിച്ചും പെരിയാറിൻ്റെ തീരത്തുള്ളവർ വല്ലാത്ത ആശങ്കയിലാണ്. നേരത്തെ ഒരു ആ തീരത്ത് താമസിക്കുന്ന ആ പ്രദേശത്തുള്ള വ്യക്തിയുടെ പ്രതികരണമാണല്ലോ നമ്മൾ കേട്ടത്. അപ്പോൾ എത്രത്തോളം ആശങ്കയാണ് ഈ സമയത്തുള്ളത്? ഈ നീരൊഴുക്ക് എത്രത്തോളം ഒഴുകിയെത്തുന്ന ജലത്തിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഏത് തരത്തിലാണ്? വലിയ ഒരു ആശങ്കയിലാണ് പ്രദേശ തീരദേശവാസികൾ. നിലവിൽ 1.5 മണിക്കൂറോളം 12,654 ഗംഗയിലധികം വെള്ളം 9 ഷട്ടറുകളിലൂടെ എത്തിയിരുന്നു. നിലവിൽ 3 ഷട്ടറുകൾ അടച്ചിട്ടുണ്ട്. എങ്കിൽ പോലും 8,380.50 ഗംഗയടി വെള്ളം പെരിയാറിലേക്ക് 10 മണിക്ക് ശേഷം ഒഴുക്കുകൊണ്ടാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. ഇത് തന്നെയും ഈ വർഷത്തെ ഉയർന്ന നിരക്കുകളിലൊന്നാണ്. എന്നാൽ ഇത്രയധികം വെള്ളം വരുമ്പോഴും സ്വാഭാവികമായും ജലനിരപ്പ് ക്രമാതീതം വരും. ഇപ്പം മുൻപ് കഴിഞ്ഞ മണിക്കൂറിൽ അഴിച്ചു വിട്ട വെള്ളം കൂടി വള്ളക്കളവ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയുള്ള വീടുകളിൽ ഒക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ആളുകൾ മാറി താമസിക്കുന്ന നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് ഒക്കെയായി ആളുകൾ മാറി താമസിക്കാൻ ആരംഭിക്കുന്നു. വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി എല്ലാ ദിവസവും തന്നെ രാത്രികാലങ്ങളിൽ തമിഴ്നാട് ഇത്തരത്തിൽ ഷട്ടറുകൾ ഉയർത്തുന്നു. ഇന്നലെയും ഇന്ന് പുലർച്ചെയും ഇതേ സമാനമായ സാഹചര്യമുണ്ട്. ഇന്ന് രാത്രിയിൽ വീണ്ടും ഇതേ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നു. ആളുകൾ ദേശാന്തരം ആവശ്യപ്പെടുന്നു രാത്രികാലങ്ങളിൽ വെള്ളം തുറന്നു വിടുന്നെങ്കിൽ എന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും തമിഴ്നാട് പകൽ സമയത്ത് കൃത്യമായ അനുഭവത്തിൽ വെള്ളം തുറന്നു വിടാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ഇത് തന്നെയാണ് രാത്രിയിൽ മഴ കനക്കുന്നതോടെ വെള്ളം കൂടുതലായി ഒഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നിലവിൽ നീരൊഴുക്ക് പുറത്തേക്ക് എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നീരൊഴുക്ക് കാര്യമായ ഒരു കുറവ് വന്നിട്ടില്ല. നേരിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. 10,636 ഗനയടി വെള്ളമാണ് നിലവിൽ മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ 10,354 ഗനയടിയോളം വെള്ളമാണ് ഒഴുകിയിരുന്നത്. ഏകദേശം നേരിയ തോതിലാണെങ്കിൽ പോലും വർധനമുണ്ടായിട്ടുണ്ട്. വൃഷ്ടി പ്രദേശങ്ങളിൽ, അതായത് പെരിയാർ വനമേഖലയിലൊക്കെ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം പെരിയാർ പുഴയുടെ തീരമേഖലയിലുമൊക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ഇനിയും വെള്ളം കൂടുതലായി തുറന്നുവിടുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് പോലും വ്യക്തമാകുന്നില്ല. പ്രിൻസ്, ഈ വെള്ളം തുറന്നുവിട്ടതോടുകൂടി തന്നെ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, പല വീടുകളിലേക്കും വെള്ളം കയറി കഴിഞ്ഞു. അവിടെ ഉള്ളവർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ നേരത്തെ സ്വീകരിച്ചിരുന്നോ? ക്യാമ്പുകൾ ഏതെങ്കിലും തുറന്നിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന വിശദീകരണം?
ഏകദേശം 20 ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തന്നെ മുൻകൂട്ടി എനിച്ചിരുന്നു. അതായത് വെള്ളം തുറന്ന് കൂടുതലായി വെള്ളം തുറന്ന് വിട്ടാൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതടക്കം 20 ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. വള്ളക്കടവ്, മണ്ടിപ്പെരിയാറ്, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ തുടങ്ങിയ വിവിധ ഗ്രാമപഞ്ചായത്തുകൾ, അതായത് പെരിയാർ, മുല്ലപ്പെരിയാറിൽ നിന്നും ഇടുക്കി ജലാശയത്തിലേക്ക് പെരിയാർ നദി പ്രവേശിക്കുന്ന വഴിയുള്ള പ്രദേശങ്ങളിലെ വിവിധ മേഖലകളിലായി 20 ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ പ്രളയകാലത്തിന് ആനുപാതികമായി ഈ വർഷം 138 അടി ഇതിലേക്ക് തിരഞ്ഞെടുപ്പെത്തിയപ്പോൾ 882 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നാണ് അത് ജില്ലാ ഭരണകൂടം കണക്ക് എടുത്തിരുന്നത്. ആദ്യം ഈ കഴിഞ്ഞ വർഷം ആദ്യം വെള്ളം തുറന്നുവിട്ടപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നു എങ്കിൽ പോലും അത് വളരെ കുറച്ച് ആളുകളെ മാത്രം മാറ്റി പാർപ്പിക്കേണ്ടി വന്നത്. പക്ഷേ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ അധികമായി വളരെയധികം വെള്ളം എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുണ്ടപ്പെരിയാറിലെ വെള്ളം എത്തുന്നതോടെ പെരിയാറിലെ നദിയിലും വലിയ തോതിൽ വെള്ളം ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആദ്യം വെള്ളം ഈ വർഷം ആദ്യം വെള്ളം തുറന്നുവിട്ടപ്പോൾ പെരിയാർ നദിയിൽ നീരൊഴുക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്ഥിതി ഇപ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. നദിയിൽ നല്ല നീരൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നദി കരഞ്ഞൊഴുകാനുള്ള സാഹചര്യവും അധികം വേണം. അപ്പൊ കൂടുതൽ ആളുകളെയും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ ബുദ്ധിമുട്ടിലാകും. അപ്പൊ കൊച്ചുകുട്ടികളൊക്കെ അടക്കമുള്ളവരെയൊക്കെ രാത്രി കാലത്തിൽ മാറ്റേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ സഞ്ചാരികളായിരിക്കുന്നത്. ജോയി പ്രിൻസിപ്പിളെ, ഈ തമിഴ്നാട് അധികൃതർ ഇതുമായി നൽകുന്ന വിശദാംശങ്ങൾ, പ്രത്യേകിച്ചും ഈ ഡാമിൽ വെള്ളം ഉയരുന്നതനുസരിച്ച്, അതായത് 142 അടി ആയാൽ ഏതാനും ഒരുപക്ഷെ ഒരു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഡാം തുറക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശം അവർ അറിയിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഈ അളവ് കുറയുമ്പോൾ അത് അടയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഈ രാത്രി കാലങ്ങളിൽ തുറക്കുന്നതിനെക്കുറിച്ച് വലിയ പ്രതിഷേധമാണല്ലോ ഉയരുന്നത്. മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഈ മഴ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഡാമിലെ ജലനിരപ്പ് വേണ്ട രീതിയിൽ ക്രമീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത്തരം നിലപാടിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ്? അത് അതിശയമാണ്. കാരണം 142 അടിയിൽ ജലനിരപ്പ് നിലനിർത്തുക എന്ന സമീപനമാണ് തമിഴ്നാട് കുറച്ച് ദിവസങ്ങളായി തുടരുന്നത്. കാരണം മുഷ്ടി പ്രദേശത്ത് തുടർച്ചയായി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നു. ഇന്നും ഇന്നലെയും അതിന് മുൻപുള്ള ദിവസങ്ങളിലും ഒക്കെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. എങ്കിൽ പോലും 142 നിന്ന് അധികം താഴാതെ ജലനിരപ്പ് നിലനിർത്തുന്ന ഒരു സമീപനം തമിഴ്നാട് സ്വീകരിക്കുന്നു. കാരണം ഈ ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ഒരു ജലനിരപ്പിലേക്ക് എത്തിയത് 142.85 അടിയാണ്. തുടർന്ന് ഇത്രയും ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴൊക്കെ ഷട്ടറുകൾ പൂർണ്ണമായും താഴ്ത്തുകയും ഇപ്പൊ തമിഴ്നാട് തണലിലൂടെ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. 142 അടി തന്നെ നിലനിർത്തുക, അതിന് താഴേക്ക് ജലനിരപ്പ് പോകുക. ഈ ടണൽ വഴി കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ കൂട്ടം എന്തെങ്കിലും കൂടുതൽ വരുത്തിയിട്ടുണ്ടോ, അതോ ഈ നേരത്തെ ഉള്ള തരത്തിൽ തന്നെയാണോ ഇപ്പോഴും ടണൽ വഴി തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത്? നിലവിൽ 1867 കനേരിയോളം മാത്രമാണ് തമിഴ്നാട് തണൽ മാർഗം കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2300 കനേരിയോളം വെള്ളം കൊണ്ടുപോകുന്നു. അത്രയും പോലും വെള്ളം ഇപ്പൊ നിലവിൽ കൊണ്ടുപോകുന്നില്ല. കൂടുതൽ വെള്ളം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഇരട്ടിപ്പാലത്തിലൂടെ തണൽ മാർഗമല്ലാതെ പുറത്തേക്ക് ഒഴുകുക മാത്രമേ സാധിക്കുള്ളൂ. തണൽ മാർഗം കൂടുതൽ വെള്ളം കൊണ്ടുപോകാൻ സാധിക്കില്ല. എങ്കിൽ പോലും കൂടുതൽ വെള്ളം പുറത്തേക്ക് വെക്കാം. പക്ഷേ അതും രാത്രി കാലങ്ങളായതിനാൽ അത്ര നിലപാട് തമിഴ്നാട് സ്വീകരിക്കുമെന്ന് തോന്നില്ല. കാരണം അവർ പകൽ സമയങ്ങളിലാണ് തമിഴ്നാട് സാധാരണയായി തമിഴ്നാട്ടിലേക്ക് ഇത്തരത്തിൽ വെള്ളം തുറന്നു വിടാറുള്ളത്. കാരണം ഈ പകൽ സമയങ്ങളിൽ 1867 കനേരിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ 1100 കനേരിയോളം വെള്ളം മാത്രമാണ് തണൽമാർഗം കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് ആ നിരക്ക് 1867 കനേരിയിൽ നിലനിർത്തുന്നുണ്ട്. അപ്പൊ തമിഴ്നാട്ടിലോട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പകൽ സമയങ്ങളിൽ വൈകുന്നേരം രാത്രികളൊക്കെ മഴ പെയ്യുന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പോലും ജലനിരപ്പ് താഴ്ത്താൻ തമിഴ്നാട് നടപടി സ്വീകരിക്കാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ഞാൻ പ്രിൻസിപ്പലിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇടുക്കി ഡാം തുറക്കുന്നു എന്നുള്ളത്. നാളെ രാവിലെ 6 ഇടുക്കി ഡാം തുറക്കും എന്ന വിശദാംശമാണ് നമുക്ക് ലഭിക്കുന്നത്. 40 മുതൽ 150 വരെ ക്യുമെക്സ് ജലം ഒഴുക്കി വിടാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിശദാംശം? പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ തുറന്ന സാഹചര്യത്തിൽ തന്നെയല്ലേ ഇത്തരമൊരു തീരുമാനമെടുത്തത്? ജോയി, അതെ, ജോയി സൂചിപ്പിച്ചതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും അധിക ജലം ഒഴുകിയെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് അക്രമാതീതമായി ഉയർന്നിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇടുക്കി ഡാമിന്റെ ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറന്ന് നാളെ രാവിലെ 6 40 ക്യുമിക്സ് ജലം പുറത്തേക്ക് ഒഴുക്കുന്നതിനോടുള്ള ആദ്യ തീരുമാനം ഇപ്പോഴെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2403 അടിയിലെത്തുമ്പോൾ മാത്രം ഇടുക്കി ഡാമിന്റെ ഷട്ടർ തുറന്നാൽ മതിയാവും. എങ്കിൽ കൂടി പ്രത്യേക സാഹചര്യം മുൻനിർത്തി, മുല്ലപ്പെരിയാറിലെ അവസ്ഥ മുൻനിർത്തിയാണ് ഇപ്പോൾ ഡാമിലെ ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറക്കുക. ഒരുപക്ഷെ അത്
അളവ് കൂടുതൽ അളവിൽ വെള്ളം ഒഴുക്കുന്നതിനും അവിടുത്തെ സാഹചര്യം അനുസരിച്ച് പെരിയാറിലേക്ക് ഒഴുകി പെരിയാറിൽ കൂടി ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് അനുസരിച്ച് ഒരുപക്ഷെ വീണ്ടും അത് ഉയർത്താനും 150 സെന്റിമീറ്റർ വരെ ഉയർത്തിക്കൊണ്ട് ജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള ഒരു തീരുമാനവും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ഡാമിന്റെ ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യമായ ആശങ്കകൾ നിലനിൽക്കുന്നില്ല. എങ്കിൽ കൂടി ഇടുക്കി ഡാമിൽ വരെ ജലം എത്തുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഇപ്പോൾ പ്രിൻസ് സൂചിപ്പിച്ച സ്ഥലം തന്നെ അയ്യപ്പൊങ്കോല് ഉപ്പുതറ ഏലപ്പാറ ചപ്പാത്ത് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലുള്ള ജനങ്ങളെല്ലാം വലിയ ആശങ്കയിൽ തന്നെയാണ്. നമ്മൾ കണ്ട പ്രതികരണം എന്ന് പറയുന്നത് ശരിക്കും ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, ശരിക്കും ഒറ്റപ്പെട്ട ഒരു പ്രതികരണമല്ല. അതേപോലെ തന്നെ ആ പ്രദേശങ്ങളിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രത്യേകിച്ചും കാഞ്ചിയാറ് അയ്യപ്പൊങ്കോല് തുടങ്ങിയിട്ടുള്ള ഉപ്പുതറ തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു ആശങ്കയാണ് ഇപ്പോൾ കണ്ടത്. എന്നാൽ ഇടുക്കി ഡാമിലേക്ക് ജലം എത്തുകയും അതോടൊപ്പം തന്നെ ഇടുക്കി ഡാം ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിന്റെ പേരിൽ മാത്രം പ്രത്യേകിച്ച് ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നില്ല. എന്നാൽ ഇവിടെ പെരിയാറിൽ ഇടുക്കി ഡാമിൽ നിന്നും ജലം തുറന്നു വിടാനും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം ഉണ്ട്. പെരിയാറിൽ നിന്നും ഇടുക്കി ഡാമിൽ നിന്നും ജലം ഒഴുകി പോകുന്ന പെരിയാറിന്റെ തീരങ്ങളായ കഞ്ഞിക്കുഴി, മരിയാപുരം, വാത്തുകുടി, വാഴത്തോപ്പ്, കാമാക്ഷി, കൊന്നത്തരി പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കൂടിയാണ് ഈ ജലം ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളുടെ ഏതാണ്ട് 36 വീട്ടുകാരാണ് നേരിട്ട് അതിന്റെ ഒരു പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരിക. എന്നാൽ ഇപ്പോൾ വളരെ കുറഞ്ഞ തോതിൽ ജലം ഒഴുക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ആ വീട്ടുകാർക്ക് ആർക്കും ആശങ്കയുടെ കാര്യങ്ങളില്ല. എന്നാൽ ആവശ്യമെങ്കിൽ അവരെ എല്ലാം മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ മുൻകൂട്ടി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു മാസം ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് ഇപ്പോൾ പെരിയാറിലെ നീരൊഴുക്കും അതുപോലെ തന്നെ ഡാം തുറക്കുന്ന സാഹചര്യങ്ങളും മുല്ലപ്പെരിയാർ പ്രശ്നങ്ങളും എല്ലാം നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ജനങ്ങൾക്കെല്ലാം മുൻകൂട്ടി തന്നെ വിവരങ്ങൾ നൽകിയിട്ടുള്ളതും അവരെല്ലാം ഒരു കരുതലിൽ തന്നെയാണ് ഇരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ ജലം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ തന്നെ നമുക്ക് കേൾക്കാം. രാത്രി ഞങ്ങൾ ഇതുവരെ മെമ്പർ വന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കയറി നമ്മൾ മാറിച്ചു. അവർ ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങളുടെ വണ്ടിപ്പെരിയാർ മസ്ജിദിനൂർ ജമാഅത്ത് അതുപോലെ അതിൻ്റെ ചെറിയ പള്ളികൾ അതുപോലെ തന്നെ ചർച്ചകൾ മന്ദിരങ്ങളിലൊക്കെ അനൗൺസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തു. ജനങ്ങളത് വിശ്വാസത്തിലെടുക്കത്തില്ല, കാരണം ഇവിടെ മഴയില്ലാത്ത സമയത്ത് ഡാം തുറന്നു. പക്ഷേ ഈ സന്ധ്യയ്ക്ക് ശേഷം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്നാന്ന് വെച്ചാൽ ഏത് ക്യാമ്പിലേക്ക് പോകാൻ സാധിക്കും നമുക്ക് മനസ്സിലാകുന്നില്ല. ഏത് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇപ്പോൾ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ഈ വെള്ളം തുറന്നു പോയി, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇപ്പോൾ ഒരു 5 മുമ്പൊക്കെ ഇങ്ങനെ സംഭവം നടക്കും എന്ന് ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ ഈ ഇടുക്കി ജില്ലാ കലക്ടറടക്കമുള്ള ആളുകളെ എങ്കിലും ഒന്ന് അറിയിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും നടപടി സ്വീകരിക്കാനില്ല. ഇപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ എല്ലാവരും പൊതുപ്രവർത്തകരായാലും പള്ളികളായാലും ഉദ്യോഗസ്ഥന്മാരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സാഹചര്യം ഇപ്പോൾ പ്രത്യേകിച്ച് അനൗൺസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, എങ്ങോട്ട് പോകും? അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇപ്പം ഈ വർഷത്തെ ഏറ്റവും കൂടിയ അളവിൽ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇനി തുറന്നു വിട്ട അളവ് കൂട്ടുമോ അതല്ല ഇനി കുറയ്ക്കുമോ എന്ന കാര്യത്തിൽ പോലും ആശങ്ക നിലനിൽക്കും. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു അറിവ് 4000 കുമിച്ച് വെള്ളം കുറയ്ക്കും എന്നാണ്, 4 ഷട്ടറുകൾ അടയ്ക്കും എന്ന് കേൾക്കുന്നു. അതല്ല, അവിടെ മഴ പെയ്താൽ അതിൽ കൂടുതൽ വെള്ളം ഉണ്ടാകുമോ? യാതൊരു ഒരു ഒരു ഭയങ്കരമായ അനിശ്ചിതാവസ്ഥയിൽ ഈ മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ള തീരദേശവാസികൾ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ പരിഭ്രാന്തിയും ഭയാശങ്കയും വേദനയിലുമാണ് ഇപ്പോൾ കഴിയുന്നതെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. നിശ്ചയദാർഢ്യമാണ്. കേരള ഗവൺമെൻറ് അടിയന്തരമായി തമിഴ്നാട് ഗവൺമെൻറ്റിനെ നിലയ്ക്ക് നിർത്താൻ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും സുപ്രീം കോടതിയും തയ്യാറാകണമെന്ന് വളരെ തീരദേശവാസികൾക്ക് വേണ്ടി വളരെ വിനീതമായി കേണതാണ് അപേക്ഷിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വലിയ തോതിൽ ജലം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഒരു ആശങ്ക തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജലം ഒഴുകിയെത്തുന്നു, അത് എത്രത്തോളം ആ പ്രദേശവാസികളെ ബാധിക്കും എന്നുള്ള കാര്യം അവരുടെ ആശങ്ക നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്തായാലും ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വൻതോതിൽ വെള്ളം ഒഴുക്കിവിടുന്നത് തുടരുകയാണ്. അല്പസമയത്തിനകം 3 ഷട്ടറുകൾ അടക്കും എന്ന വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ആശങ്കയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. സ്റ്റാലിൻ തുടരുന്നുണ്ട്. സ്റ്റാലിൻ, പ്രത്യേകിച്ചും ഈ അവിടുത്തെ ഇപ്പോഴത്തെ മഴയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കാരണം ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ മഴ ഇടുക്കിയിലുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നുവിടാനുള്ള കാരണം. കാരണം വൃഷ്ടിപ്രദേശത്ത് നിന്ന് വലിയ തോതിൽ ജലം ഡാമിലേക്ക് എത്തുന്നു, അപ്പോൾ ഡാമിൻ്റെ ജലനിരപ്പ് ഉയരുന്നു. ആ ഒരു സാഹചര്യമെല്ലാം കണക്കാക്കിക്കൊണ്ടാണ് പെട്ടെന്ന് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തുന്നത്. ഒരു മുന്നറിയിപ്പ് പിന്നെ വളരെ കുറച്ച് സമയം നൽകിക്കൊണ്ടാണ് ഇത് തുറന്നു വിടുന്നത് എന്നുള്ളതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്ന
പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ കൂടി ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏത് തരത്തിലാണ് മഴയുടെ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ? ജോയി, ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട മഴ, ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഏറി വരുന്നതിന്റെ പ്രധാന കാര്യവും. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിലെ ജലവും കൂടി എത്തുന്നതോടെ ക്രമാതീതമായിട്ടുള്ള ഉയർന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഡാമിന്റെ സമീപ പ്രദേശങ്ങളായ ജില്ലാസ്ഥാന മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴ ഇപ്പോൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും ഉപ്പുതറ, ഏലപ്പാറ തുടങ്ങിയിട്ടുള്ള, അയ്യപ്പൻകോവിൽ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഡാമിന്റെ പ്രധാന പദ്ധതി പ്രദേശങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം മഴ, ഒറ്റപ്പെട്ട മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഇന്ന് വൈകുന്നേരവും മഴ വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ നീരൊഴുക്കിൽ കാര്യമായിട്ടുള്ള കുറവ് വന്നിട്ടില്ല. ഏതാണ്ട് 2401.16 ഇപ്പോൾ കിട്ടിയ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2401.16 ഇപ്പോഴും ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. അത് ഇനിയും ഉയരും എന്നുള്ള ഒരു സാഹചര്യം മുൻനിർത്തി തന്നെയാണ് നാളെ രാവിലെ 6 ഡാമിന്റെ ഒരു ഷട്ടർ, പ്രത്യേകിച്ചും ചെറുതോണി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്ന് തൽക്കാലം 140 ക്യുമിക്സ് ജലം പുറത്തേക്ക് കൊടുക്കാനുള്ള, ക്ഷമിക്കണം, 40 ക്യുമിക്സ് ജലം പുറത്തേക്ക് കൊടുക്കാനുള്ള തീരുമാനമാണ് എത്തിയിരിക്കുന്നത്. അത് 150 വരെ ഉയർത്താനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട്. എന്താണേലും ഇപ്പോൾ മഴ, ഇത്തരം മേഖലകളിലെല്ലാം മഴ ശാന്തമായി നിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി പദ്ധതി പ്രദേശങ്ങളിലെ ഒറ്റപ്പെട്ട മഴ ഇടയ്ക്ക് ശക്തമായി തന്നെ പെയ്യുന്നുമുണ്ട്. ജോയി, ഞാൻ സ്റ്റാലിലേക്ക് എത്താം. പ്രിൻസ് നമ്മോടൊപ്പം തുടരുകയാണ്. പ്രിൻസ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, തമിഴ്നാട് നൽകുന്ന വിശദാംശങ്ങൾ, ഈ ഷട്ടറുകൾ അടയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഏത് തരത്തിലാണിപ്പോൾ പ്രത്യേകിച്ചും ഈ പെരിയാറിന്റെ തീരത്തുള്ളവരെ ബാധിച്ചിരിക്കുന്നത്? പുതിയ വിവരങ്ങൾ. നിലവിൽ മലപ്പെരിയാറിലെ ജലനിരപ്പ് നേരിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. 141.85 അടിയിലേക്ക് എത്തിയതായാണ് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ജല നീരൊഴുക്ക് കൂടിയ കണക്കാണ് കാണിക്കുന്നത്. 10,771 കനടിയിലേക്ക് തിരിക്കുന്നു. അത് കഴിഞ്ഞ മണിക്കൂർ, അതായത് ഈ ഡാമിലെ ജലനിരപ്പ് താഴ്ത്തിയ ശേഷം ഷട്ടർ അടയ്ക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് പോകുമോ? തീർച്ചയായും, കാരണം ജലനിരപ്പ് നിലവിലത്തെ സാഹചര്യത്തിൽ വൃഷ്ടിപ്രദേശത്ത് മഴയ്ക്ക് നേരെ ശമനമുണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മഴ മാത്രമേ പെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് കണക്കൂട്ടാം. കാരണം ജലനിരപ്പ് തീർച്ചയായും ചെമ്പനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതോടെയാകാം ഈ ഷട്ടറുകൾ താഴ്ത്തുന്ന ഒരു സാഹചര്യവും ഒപ്പം സാഹചര്യം തമിഴ്നാട് കൈക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 141.85 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുന്നു. എങ്കിലും 380.50 കനടി വെള്ളം പെരിയാറിലേക്ക് ഒഴുകുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ വരുന്ന മണിക്കൂറുകൾ തുടരുകയൊപ്പം മഴ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഷട്ടറുകൾ കൂടുതൽ താഴ്ത്തുന്നതിലേക്ക് എത്തും. എങ്കിൽ പോലും പെരിയാറിലെ തീരദേശത്തേക്ക് വലിയ തോതിൽ വെള്ളം ഉയരുന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം മുല്ലപ്പെരിയാറിൽ നിന്നും ഒഴുക്കിവിട്ട വെള്ളം വള്ളക്കടവൊക്കെ കടന്ന് ഇടുക്കി ജലാശയത്തിലേക്ക് എത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് കൂടുതലായി ഇല്ലാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിൻ വണ്ടിപ്പെരിയാറിലേക്ക് തിരിച്ചു വന്ന വിവരമാണ് ലഭിക്കുന്നത്. അദ്ദേഹം എപ്പോഴത്തേക്ക് എത്തും? എന്തൊക്കെ മന്ത്രി ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത്? നിലവിൽ ഇന്ന് അദ്ദേഹം മന്ത്രി റോഷി അഗസ്റ്റിൻ ഡിഗ്രികളിൽ ഒരു പരിപാടി ഉണ്ടെന്നും പിന്നീട് തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള സാഹചര്യം വരികയും യാത്ര പകുതിയിൽ വെച്ച് തിരികെ വണ്ടിപ്പെരിയാറിലേക്ക് എത്തുകയുമായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം വണ്ടിപ്പെരിയാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ സന്ദർശിക്കുകയും ജനങ്ങൾക്കൊപ്പം ചേർന്ന് അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ചു കൊടുക്കുമെന്നാണ് നമുക്ക് പറയുന്ന വിവരം. പക്ഷേ എങ്കിൽ പോലും ജനങ്ങൾക്ക് കൃത്യമായ ഒരു കൃത്യമായ മുന്നറിയിപ്പുകൾ ഒന്നും ചെയ്തില്ല. നമ്മൾ തന്നെ നാട്ടുകാരുടെ പ്രതികരണം നമുക്ക് നമ്മളിപ്പോ അത് അത്രയും ഒരു സമാനമായ സാഹചര്യമാണ് എല്ലാ പ്രദേശങ്ങളും നടത്തിയത്. കാരണം ജനപ്രതിനിധികളും ഒപ്പം ഉദ്യോഗസ്ഥരും ഒക്കെ നടപടി ആളുകൾ മാറ്റിപ്പറത്തിക്കുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വെള്ളം എത്തിയ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ആളുകൾ സൃഷ്ടിക്കുന്നുണ്ട്. സാധനങ്ങളൊന്നും കൃത്യമായി മാറ്റുന്നതിനൊന്നും അവർക്ക് സാധിച്ചില്ല. വൈകുന്നേരങ്ങളിലെങ്കിലും ഇത് സംബന്ധിച്ച വിവരം നൽകിയിട്ടെങ്കിൽ ആളുകൾക്ക് കൃത്യമായ സാധനങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിനും തീർച്ചയായും വലിയ തോതിൽ ജലം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെരിയാർ തീരത്തുള്ളവർ ആശങ്കയിൽ തന്നെയാണ്. പല വീടുകളിലും നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വെള്ളം ഒഴുകിയെത്തി വലിയ തോതിലുള്ള നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും അവിടെ ഉള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് കൃത്യമായ ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രാത്രികാലങ്ങളിൽ ഈ ഡാം തുറന്നുവിടുന്ന തമിഴ്നാടിൻ്റെ നിലപാടിനെ പലരും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും വലിയ തോതിലുള്ളൊരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. ഇപ്പോഴും ഷട്ടറുകളെല്ലാം തുറന്നിരിക്കുന്നു. വെള്ളം ഒഴുകിയെത്തുന്നത് വലിയ തോതിൽ തന്നെയാണ്. പലത്തും പല ഭാഗത്തും വെള്ളം കയറി എന്നുള്ളത് ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. പല സ്ഥലങ്ങളിലും ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇതിനിടയിലാണ്
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വന്നത് ഇടുക്കി ഡാം നാളെ തുറക്കുന്നു എന്നുള്ളതും. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളാണ് ഇടുക്കിയിൽ നിന്നും പ്രിൻസും അതുപോലെ തന്നെ സ്റ്റാലിനും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. അവരിലേക്ക് വീണ്ടും ആ സമയം എത്താം. 97th വാർഷികത്തോട് അനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഭീമ ജുവൽസ് ഒരുക്കിയ ലക്കി ഡ്രോയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് 10 റെനോ കെയ്ഗർ കാറുകളും 21 ഹീറോ പ്ലഷർ സ്കൂട്ടറുകളും 1 കിലോ സ്വർണവും സമ്മാനമായി നൽകി. സ്റ്റെൽമ കെയ്സിന് റെനോ കെയ്ഗർ കാർ സമ്മാനിച്ചു. അൻസൽ സേവിയറിനും മേരി തോമസിനുമാണ് ഹീറോ പ്ലഷർ സ്കൂട്ടറുകൾ സമ്മാനമായി ലഭിച്ചത്. ഭീമ ജുവൽസിൻ്റെ എറണാകുളം ഷോറൂമിൽ ആയിരുന്നു ചടങ്ങ്. ഭീമ ജുവൽസ് ചെയർമാൻ ബിന്ദു മാധവ് വിജയികൾക്ക് ആശംസകൾ നേർന്നു. 15th മുതൽ നവംബർ 14 വരെയായിരുന്നു ലക്കി ഡ്രോ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.